അപ്പോൾ സൗഹൃദത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന സിനിമകളാണ് നമ്മുടെ മലയാള ഭാഷയിലുള്ളത് ഏകദേശം ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ ആയപ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കും പ്രാധാന്യം കുറഞ്ഞെങ്കിൽ കൂടി സൗഹൃദത്തിനും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ഇന്നും നമ്മുടെ മലയാള സിനിമയിൽ റിലീസാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം അതായത് ഒരു നായകന് തീർച്ചയായിട്ടും ഒരു സൈറ്റിക്കായിട്ടും ഒരു സുഹൃത്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളായിരിക്കും നായകനോടൊപ്പം ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് സൗഹൃദത്തെ വളരെ ആയിട്ട് കാണിച്ചുള്ള സിനിമകളുണ്ട് അതുപോലെ തന്നെ സൗഹൃദത്തെ വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങളും കോമഡിക്ക് ഉൾപ്പെടുത്തി കാണിച്ചിട്ടുള്ള സിനിമകളുണ്ട് അതുപോലെ തന്നെ സൗഹൃദത്തിലെ പാരവയ്പ്പും ഈ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള സിനിമകളുണ്ട് അപ്പോൾ സൗഹൃദത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ സുർബന്ധങ്ങൾ ഇത്രയധികം ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ എൻ്റെ അഭിപ്രായത്തിൽ മറ്റ് ഭാഷയിലുള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ മലയാള ഭാഷയിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ ഒട്ടുമിക്ക മലയാള സിനിമകളും സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ഉണ്ടായതാണ് എന്നുള്ളതാണ് നമ്മൾ മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംവിധായകരും നടനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പുറത്ത് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് തിരക്കഥാകൃത്തും സംവിധായകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പുറത്ത് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നടന്മാർ തമ്മിൽ ആത്മബന്ധത്തിൻ്റെ ഉറപ്പ് പ്രൊഡ്യൂസർമാരുള്ള ആത്മബന്ധത്തിൻ്റെ പുറത്ത് അങ്ങനെ ഒരുപാട് കൂട്ടായ്മ ഒരുപാട് സൂത് കൂട്ടായ്മയുടെ പേരിൽ ഒരുപാട് സിനിമകൾ അതും ക്ലാസിക്കായിട്ടുള്ളതും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നും അത്തരത്തിലുള്ള സൗഹൃദ കൂട്ടായ്മയുടെ പേരിൽ ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സിനിമകളിൽ നിന്നും ഏറ്റവും മികച്ച പത്ത് സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള ഉദ്യമമാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഒരു ടാസ്കാണെന്ന് എനിക്കറിയാറും കൂടി ഒരു ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം ഞാൻ ജുബേറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്ത് മലയാള ഭാഷയിൽ റിലീസായിട്ടുള്ള ഏറ്റവും മികച്ച പത്ത് സിനിമകളാണ് ഇതൊരു കൗണ്ടോൺ ആണ് സോ ഒട്ടും സമയം സ്റ്റാർട്ട് ദി ഒറ്റും നമ്പർ ടെൻ അമർ അക്ബർ ആൻ്റണി സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ഉണ്ടായ സുഹൃത്തുക്കളെ പറ്റിയുള്ള ഗംഭീരമായ ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ അമർ അക്ബർ ആൻ്റണി സുഹൃത്തുക്കളായ ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും തിരക്കഥ എഴുതി നാദിർഷ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത്ത് എന്നിവരാണ് സുഹൃത്തുക്കളായി വരുന്നത് മലയാളികളുടെ പ്രത്യേകിച്ച് കൊച്ചിക്കാരുടെ സൗഹൃദത്തിലെ ആത്മാർത്ഥതയും കോമഡിയും പാരവെപ്പും തല്ലുപിടിക്കലുമെല്ലാം ഇതിൽ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് സൗഹൃദത്തിൻ്റെ പ്രത്യേകത കാണിക്കാൻ ഒരു ഗാനം തന്നെ സംവിധായകനായ നാദിർ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു നമ്പർ യൻ നെയ്മർ എന്തിനും ഏതിനും ഏത് പാതിരാത്രി പോലും കൂടെയുണ്ടാവുന്ന സുഹൃത്തുക്കളെ കട്ടച്ചങ്കന്ന് വിളിക്കുന്ന മലയാളികൾക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാവുന്ന സുഹൃത് ബന്ധമാണ് നെയ്മറിലെ നസ്ലിൻ്റെയും മാത്യു തോമസിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് മാത്യു അവതരിപ്പിക്കുന്ന കുഞ്ഞാവക്ക് പെണ്ണിനെ വളയ്ക്കാൻ കൂട്ടുനിൽക്കുന്ന നെസ്ലിൻ്റെ സിൻഡോയും ചേർന്ന് നെയ്മർ പേരുള്ള ഒരു പട്ടിയെ വളർത്തുന്നു പട്ടിയുടെ ശല്യം കാരണം ഇതിനെ വീട്ടുകാർ നാടുകടത്തുന്നു രാത്രിക്ക് രാത്രി പട്ടിയെ അന്വേഷിച്ച് കേരളത്തിന് പുറത്ത് എത്തപ്പെടുന്ന സുഹൃത്തുക്കൾ പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കാണിക്കുന്ന സാഹസികത വളരെ രസകരമായി ആദരിപ്പിച്ച സിനിമയാണ് നെയ്മർ നസ്ലൻ കെ ഗഫൂറും മാത്യു തോമസും മലയാളികൾക്ക് പ്രത്യേകിച്ച് ന്യൂ ജനറേഷന് പുതിയ ദാസനും വിജയനുമാണ് ഇവർ ഒരുമിക്കുന്ന സിനിമകളിൽ ഇവരുടെ സൗഹൃദം എന്നും രസകരമായി മാറാറുണ്ട് നമ്പർ എയ്റ്റ് മഞ്ഞുമൽ ബോയ്സ് ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്തെന്ന വസ്തുത അന്വർത്ഥമാക്കുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് സൗഹൃദത്തിൻ്റെ ആഴം ഗ്ലോറിഫൈ ചെയ്ത് മാർക്കറ്റ് ചെയ്തത് മൂലം വമ്പൻ വിജയമായി മാറിയ ചിത്രം കൂടിയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ആറിൽ ഗുണകേവിൽ ടൂറിന് പോയ സുഹൃത്തുക്കളുടെ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത് ഗുണ നിരോധിത മേഖലയിലേക്ക് അതിക്രമിച്ചു കയറിയ സുഹൃത്തുക്കളിലൊരാളായ ശ്രീനാഥ് ഭാസി അവതരിപ്പിക്കുന്ന സുഭാഷ് അഗാധമായ ഗർത്തത്തിലേക്ക് വീണുപോകുന്നു അവനെ രക്ഷിക്കാനായി സോബിൻ സാഹിർ ആദരിപ്പിക്കുന്ന കുട്ടേട്ടനും ആ ഗർത്തത്തിലേക്ക് ഇറങ്ങുന്ന ഉദ്യോഗജനകമായ സംഭവ ഈ സിനിമയിലുള്ളത് മഞ്ഞുമലിലെ പതിനാല് സുഹൃത്തുക്കളുടെ അതിതീവ്രമായ അടുപ്പം പ്രചോദനപരമായി ചിത്രീകരിച്ചത് ഈ സിനിമയുടെ സാമ്പത്തിക വിജയത്തിന് കാരണമായി നമ്പർ സെവൻ കമ്പട്ടിപ്പാടം കുട്ടിക്കാലം തൊട്ടുള്ള സൗഹൃദമാണ് ഏറ്റവും തീവ്രമെന്ന് വരച്ചു കാട്ടുന്ന സിനിമയാണ് രാജീവ് രവി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ ഈ ദുൽഖർ സമാൻ ചിത്രം ബാല്യകാല സുഹൃത്തുക്കളായ കൃഷ്ണനും ഗംഗയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ ചേരി പ്രദേശവാസികളുടെ സഹനവും പ്രതിഷേധവും അതിജീവനവും പ്രതികാരവുമെല്ലാം വരച്ചു കാട്ടുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം വിനായകൻ അവതരിപ്പിക്കുന്ന ഗംഗയുടെ ആവശ്യം നിറവേറ്റാൻ ബാല്യകാല സുഹൃത്തായ ദുൽഖർ അവതരിപ്പിക്കുന്ന കൃഷ്ണൻ തിരിച്ചെത്തുകയും പ്രതികാരം നിറവേറ്റുകയും ചെയ്യുന്ന സിനിമ സുഹൃബന്ധത്തിൻ്റെ വേറൊരുമാനം മലയാളികൾക്ക് കാണിച്ചു തന്നു നമ്പർ സിക്സ് ഹരികൃഷ്ണൻസ് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സുഹൃത്തുക്കൾ മമ്മൂട്ടിയും മോഹൻലാലുമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല ഒരേ സമയം കരിയർ പടുത്തുയർത്തിയ ഇവർ തമ്മിൽ കിടഞ്ഞ മത്സരങ്ങളുണ്ടായപ്പോഴും ഫാൻസുകാർ തമ്മിൽ തല്ലുകളുണ്ടാക്കിയപ്പോഴുമൊക്കെ മമ്മൂട്ടി മോഹൻലാൽ സൗഹൃദം അവർഗ്രീൻ ആയി നിലനിന്നു പോന്നു ഇവരെ ഒരുമിപ്പിച്ച് ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസിൻ്റെ മുഖ്യ ആകർഷണവും ഇരുവരും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് ഹരിയായും കൃഷ്ണനായും മമ്മൂട്ടിയും മോഹൻലാലും സൂത് ബന്ധത്തിലെ നർമ്മവും പാരവെപ്പും ആത്മാർത്ഥതയും തീവ്രതയുമെല്ലാം ഗംഭീരമായി അബ്രപാളികളിൽ അവതരിപ്പിച്ചു നമ്പർ ഫൈവ് സ്വപ്നക്കൂട് ഒരു കാലത്ത് യുവാക്കളുടെ മനസ്സറിഞ്ഞ് സിനിമകൾ ചെയ്തിരുന്ന കമലിൻ്റെ സംവിധാനത്തിൽ പിറന്ന സ്വപ്നക്കൂട് സൗഹൃദത്തിൻ്റെ ആഴവും കുസൃതിയും നർമ്മവും സുഹൃത്തുക്കൾക്കിടയിലെ തെറ്റിദ്ധാരണയുമെല്ലാം വളരെ രസകരമായും ഹൃദയസ്പർശിയായും അവതരിപ്പിക്കുന്നുണ്ട് പൃഥ്വിരാജ് കുഞ്ചാക്കബോബൻ ജയസൂര്യ എന്നിവർ അതിമനോഹരമാക്കിയ സുഹൃത്ത് ബന്ധം ആ സിനിമയുടെ സാമ്പത്തിക വിജയത്തിന് സഹായിച്ചു മീരാ ജാസ്മിൻ ഭാവന മന്യ എന്നിവർ നായകമാരായെത്തുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജ് ചാക്കോച്ചൻ ജയസൂര്യ ഫ്രണ്ട്ഷിപ്പ് കെമിസ്ട്രി അധികം പേരുമായിരുന്നു നമ്പർ ഫോർ ഫ്രണ്ട്സ് പേരിൽ തന്നെ സൗഹൃദമുള്ള ഫ്രണ്ട്സ് എന്ന ഈ സിനിമ മലയാളികൾ എക്കാലവും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് മൂവിയാണ് സുഹൃത്തുക്കളായ സിദ്ദീഖും ലാലും ഇൻഡിവിജ്വലായി സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലാൽ നിർമ്മിച്ച് സിദ്ദീഖ് തിരക്കഥഴുതി സംവിധാനം ചെയ്ത് വമ്പൻ ഹിറ്റാക്കിയ സിനിമയാണ് ഫ്രണ്ട്സ് ജയറാം മുഖേഷ് ശ്രീനിവാസൻ എന്നിവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ഖാഠമായ സൂത്ബന്ധവും അതിലെ ട്രാജഡിയുമെല്ലാം രസകരമായും ഹൃദയസ്പർശിയായും സിദ്ദീഖ് ഫ്രണ്ട്സിൽ അവതരിപ്പിച്ചു ഈ സിനിമ പിന്നീട് തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ സൂര്യയും വിജയുമായിരുന്നു സുഹൃത്തുക്കളായി അഭിനയിച്ചിരുന്നത് നമ്പർ ത്രീ ക്ലാസ്മേറ്റ്സ് സൗഹൃദം ഒരു നൊമ്പരമായി മനസ്സിൽ വിങ്ങുന്ന രീതിയിൽ വൈകാരികമായി പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ സിനിമയാണ് ലാൽജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് തൊണ്ണൂറുകളിലെ ക്യാമ്പസിലെ സുഹൃത്ബന്ധങ്ങളുടെ പ്രത്യേകത വരച്ചു കാട്ടിയ ചിത്രത്തിൽ പൃഥ്വിരാജ് ഇന്ദ്രജിത് നരേൻ ജയസൂര്യ കാവ്യ മാധവൻ രാധിക തുടങ്ങിയവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ സൗത് ബന്ധത്തിലെ സൗഹൃദവും പ്രണയവുമെല്ലാം ഇമോഷണലി ഏത് ജനറേഷനെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ക്യാമ്പസ് ചിത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഈ സിനിമ കേരളത്തിൽ കോളേജ് റീയൂണിയൻ സംസ്കാരം പരിപോഷിപ്പിച്ചു നമ്പർ ടു ഇൻ ഹരിഹർ നഗർ മലയാളികൾ എന്നെന്നും ആഘോഷിക്കുന്ന എന്നും ഓർത്തുവെക്കുന്ന എന്നും നോസ്ട്രാൾജിക്കായി തോന്നുന്ന ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള സിനിമയാണ് ഇൻ ഹരിഹർ നഗർ സുഹൃത്തുക്കളായ സിദ്ദീഖും ലാലും ചേർന്ന് തിരക്കഥഴുതി സംവിധാനം ചെയ്ത ഇൻ ഹരിഹർ നഗർ മലയാളികളായ യുവാക്കളുടെ സൗഹൃദത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതകളും രസകരമായി ആദരിപ്പിക്കുന്നുണ്ട് മുകേഷ് സിദ്ദീഖ് ജഗദീഷ് അശോകൻ എന്നിവർ അനുശ്വരമാക്കിയ കഥാപാത്രങ്ങൾ മലയാളികളുടെ പ്രതിബിംബമായാണ് തോന്നിയിട്ടുള്ളത് ഈ കൂട്ടുകെട്ടിൽ ഇൻഹരിയർ നഗറിന് ശേഷം ഇതിൻ്റെ രണ്ടും മൂന്നും ഭാഗങ്ങൾ വന്നു വൻ വിജയമായി മാറി നമ്പർ വൺ നാടോടിക്കാറ്റ് രണ്ട് കട്ടച്ചങ്കുകളെ അഭിസംബോധന ചെയ്യാൻ ദാസനും വിജയനും എന്ന് മലയാളികൾ ഉപയോഗിച്ചു തുടങ്ങിയത് നാടോടിക്കാറ്റിന് ശേഷമാണ് സദാ കൂടെയുണ്ടാവുന്ന എന്തിനും ഏതിനും കട്ടക്ക് നിൽക്കുന്ന ഒന്നിച്ച് സ്വപ്നം കാണുന്ന പരസ്പരം വഴക്കിടുന്ന പാറവെക്കുന്ന ഉള്ളിൽ തട്ടി സ്നേഹിക്കുന്ന മലയാളികളുടെ സൗഹൃദത്തിൻ്റെ സവിശേഷതകളെല്ലാം പൂർണ്ണമായും കാട്ടിയ സിനിമയാണ് നാടോടിക്കാറ്റ് മോഹൻലാലും ശ്രീനിവാസനും അവതരിപ്പിച്ച ദാസനും വിജയനും മലയാളി സുഹൃത്തുക്കളുടെ പ്രതീകമാവും വിധം റിയലിസ്റ്റിക്കായിരുന്നു ഈ ദാസൻ വിജയൻ കൂട്ടുകെട്ട് വിജയിച്ചതോടെ ഈ കഥാപാത്രങ്ങളെ വച്ച് മറ്റ് രണ്ട് സിനിമകൾ കൂടി മലയാളത്തിൽ പിറന്നു അപ്പോൾ ഇതൊക്കെയാണ് മലയാള ഭാഷയിൽ ഇന്നേ വരെ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമകളും നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ സിനിമകളും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ ഉൾപ്പെടുത്തിരുന്നെങ്കിൽ നന്നായി അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ആ സിനിമയുടെ പേര് കൂടെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് എൻ്റർടൈൻ ആ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ദിസ് ഇ ജുബൈ സൈനിങ് ഓഫ്